കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേക്ഷകർക്കിടയിൽ നിയമബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ വിശ്വനാഥൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ചിൻസി ഗോപകുമാർ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി രസീന വിശ്വംഭരൻ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ മുമ്പിൽ വന്നിട്ടുള്ള കേസ് രണ്ടാം വിവാഹം ജീവിതത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ ആദ്യം വിളിക്കുന്നത് ജോസ് രാജിനെയാണ്. ജോസ് രാജ്, ജോസ് രാജ് നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഭാവനാപുരം. അവിടെയാണോ നിങ്ങൾ ജനിച്ചതും വളർന്നതും? ഒക്കെ എൻ്റെ സ്ഥലം ഭാവനാപുരം എന്ന് പറയണമെങ്കിൽ അമ്പലമുക്കിലാണ് ഞാൻ താമസിക്കുന്നത്. അമ്പലമുക്കിലാണ് താമസിക്കുന്നത്. അത് എന്താ ജോലി? ഞാൻ ആദ്യം സി എ ടിയിലായിരുന്നു, ചവിട്ട് തൊഴിലാളിയായിരുന്നു. അപ്പോൾ ഈ കല്യാണം കഴിയുന്ന മുമ്പേ ആ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് അങ്ങനെ പോകണം ഇഷ്ടമല്ല, നൈറ്റൊക്കെയാണ് പണി. അങ്ങനെ പോകണം അവളെ ഇഷ്ടത്തിന് എന്നെ ഇപ്പോൾ രാജി എഴുതി കൊടുത്തേക്കാണ് ആ ജോലിക്ക് തന്നെ പോകാൻ. ഏത് കല്യാണം? നിങ്ങൾ രണ്ട് വിവാഹം കഴിച്ചില്ലേ? ഇല്ല, ആദ്യം കഴിച്ച ഭാര്യ മരിച്ചുകൊണ്ടാണ് ഇപ്പൊ. അതെ, അത് നിങ്ങൾ പരാതിയിൽ അതാണ് അത് അതോർത്ത് നമുക്ക് വരണം. ഇപ്പൊ എന്താ ജോ? ഇപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, ഇപ്പൊ സി ഐ ടിയിലേക്ക് റെസിഗ്നേഷൻ എഴുതി കൊടുത്തിട്ടുണ്ട്. കൊടുത്ത് ഇപ്പൊ കൂലിപ്പണിയാണ്, ഇപ്പൊ കൊത്ത പണിക്കും എല്ലാ പണിക്കും പോകും. എന്ത് പണിക്ക്? ഏത് പണിയായാലും? ഏത് പണിയായാലും ചെയ്യും. ചെയ്യും. നിങ്ങളെ കണ്ടിട്ട് ഒരു ചുമട്ടു തൊഴിലാളി ആയിട്ട് എനിക്ക് അങ്ങോട്ട് ഒരു ആരോഗ്യം. ആരോഗ്യം സാറേ, ഇപ്പൊ ഈ കുറേ ഇപ്പൊ 20 ദിവസമായി ഞാൻ നേരെ ആഹാരം കഴിച്ചിട്ടേ. രാവിലെ തന്നെ ഇപ്പൊ അവരോടെ കള്ളോ എന്ന് പറഞ്ഞു, ഒന്നും കഴിച്ചില്ല. രാവിലെ ഒന്നും കഴിക്കാതെ ഇരിക്കുന്നു. അങ്ങനെയാണ് എന്റെ അവസ്ഥ. കാര്യം വീട്ടിൽ ഇപ്പൊ കൊച്ചു പിള്ളേരെ പോലെ നിർത്താൻ പറ്റാതെ കള്ള കേസുകൾ കൊണ്ട് കൊടുത്ത പിള്ളേരെ സഹോദരിയിലെ വീട്ടിക്കൊണ്ടാക്കി. കേസുകളോ? ഓഹോ, ഇപ്പൊ രണ്ടാമത് കെട്ടിയ ഭാര്യയെ ഈ അവള് എന്നെ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കിച്ചിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്ത് എന്നെ വരട്ടി അവളെ വരുത്തിക്ക് നിർത്തി. ഒരു പരിപാടി എന്റെ ബന്ധുക്കളെ സഹകരിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് രണ്ട് മക്കളാണ്, ഒരു മോളും. ആദ്യം തൊട്ട് വരാം. ആദ്യം നിങ്ങൾ എത്ര വയസ്സിലാണ് കല്യാണം കഴിച്ചേ? ഞാൻ ആദ്യം 21 വയസ്സിൽ കല്യാണം കഴിച്ചു. 21 വയസ്സില്. അപ്പൊ അന്ന് ഭാര്യക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? ഭാര്യക്ക് 19. 19. നാട്ടു നടപ്പനുസരിച്ചുള്ള കല്യാണമായിരുന്നു, അല്ലാതെ മറ്റേ പ്രേമിച്ച വിവാഹം വീട്ടിൽ അന്വേഷിച്ച് ആലോചിച്ച് കല്യാണം കഴിച്ചതാണ്. ആ കല്യാണത്തിന് മക്കളുണ്ട്. ഓ, എത്ര പേര്? ഒരു മോളും ഒരു മോനും. ഒരു മോളും ഒരു മോനും. ഭാര്യ എങ്ങനെയാ മരിച്ചത്? അവൾക്ക് ജന്നിയിൽ അസുഖം ഉണ്ടായിരുന്നു. ഏ, ജന്നി എന്ന് പറയില്ല, പിച്ച് പോലത്തെ ഇതുണ്ടല്ലോ ജന്നി. ഓക്കെ, എപ്പിലപ്സി അല്ലേ ജന്നി എന്ന് പറയുമ്പോ? എപ്പിലപ്സി. എപ്പിലപ്സി, അതിന്റെ അസുഖം ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. അത് പിന്നെ അത് കുളിയെ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ കുഞ്ഞമ്മേലെ മോന്റെ കല്യാണമായിരുന്നു. അപ്പൊ ഇവള് 2-3 ദിവസം തുടരെ ഉറക്കൊഴിഞ്ഞു. ഈ ഉറക്കൊഴിഞ്ഞുകൂടെ അങ്ങനെ. അപ്പൊ ആ കല്യാണം നടന്നതിന്റെ അന്ന് രാത്രി ഒരു 10-10:30 ആയപ്പോ നമ്മളെല്ലാം അവിടെ നിന്ന് പാത്രമൊക്കെ കഴിക്കൊണ്ടിരിക്കും. അപ്പൊ തലവേദനയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വീട്ടിൽ വന്നു, വീട്ടിൽ വന്ന വഴിക്ക് ഈ വയ്യാതായപ്പോ ബാത്റൂമിൽ പോകണമെന്ന് തോന്നി, ബാത്റൂമിൽ പോയായിരുന്നു. അപ്പൊ അവിടെ ഈ പൈപ്പൊന്നും ഇല്ലായിരുന്നു, വെള്ളം കൊണ്ടുവച്ചേക്കാൻ. അപ്പൊ എല്ലാവരും നമ്മളെ വീട്ടിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വെള്ളം എത്തി തോനെ ഉണ്ടായിരുന്നു, ഫേസിനായിരുന്നു വെച്ചിരുന്നു. അതിലായിപ്പോയ ആള് ആരും അറിഞ്ഞില്ല. പിച്ച് വന്നിട്ട് അതിലേക്ക് വീണു പോയി. അപ്പൊ മുങ്ങി മരിച്ച പോലെ? ആ, മുങ്ങി മരിച്ചതാണ്. അതങ്ങനെ അപ്പോഴേ ഈ കാണാത്തോണ്ട് സംശയം കൊണ്ട് എന്നെ മോളി എന്നെ പോയി നോക്കി. അപ്പോഴേ ചെറിയൊരു ഇങ്ങനെ കിടക്കും പോലെ അവൾക്ക് തോന്നി. അങ്ങനെ അവൾ ഇത് ഡോറിങ്ങനെ തുറന്ന് കയറിയപ്പം ഇങ്ങനെ വെള്ളത്തിൽ കിടക്കാം. അപ്പം ഞാൻ അപ്പുറത്തേക്കായിരുന്നു. അപ്പം സാധാരണ ഇങ്ങനെ വന്നിട്ടുണ്ട്, വീട്ടിൽ അകത്തൊക്കെ വെച്ച് വന്നായിട്ട് കഴിയുമ്പോൾ അങ്ങ് പോവും. അങ്ങനെ എന്നെ വന്ന് വിളിച്ച് ചേച്ചിക്ക് വഴി തന്നെ പോയി. അപ്പം ഞാൻ അവിടെ നിന്ന് വഴക്കുറഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്ന് എന്നത്തെ പോലെ പിന്നെ നാക്ക കഴിച്ച് മുറിച്ച് കാണും, ഒന്ന് തിന്നാൻ ഒക്കില്ല എന്ന് പറഞ്ഞോണ്ട് വന്നപ്പം എന്നെ മക്കൾ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാവരും പറഞ്ഞു ഞാൻ മരിച്ചില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാവരും പറഞ്ഞ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു എത്തി കഴിയുമ്പോൾ അങ്ങ് പോകുമെന്ന് പറഞ്ഞു, പക്ഷേ മരിച്ചു പോയ. അന്ന് മക്കൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അതാണ് ഏറ്റവും വലിയ തെറ്റെന്ന്. എൻ്റെ മോക്ക് 17 വയസ്സുണ്ടായിരുന്നു.
ഭാര്യ മരിക്കുമ്പോ മരിക്കാം. പക്ഷെ അവക്കൊന്നും വ്യാപിക്കാനൊന്നും പറഞ്ഞൂടാ. എന്റെ അമ്മയല്ലേ, അമ്മ അദ്ദേഹം മരിച്ചു. നിങ്ങളുടെ അമ്മ? അച്ഛനോ? അമ്മയ്ക്ക് ഞാൻ ഒരു മോ മാത്രമേ ഉള്ളൂ. അച്ഛനോ? അച്ഛൻ കളഞ്ഞിട്ട് പോയി കൊച്ചിലെ. ആളുണ്ട്, എന്നാലും ഒരു സഹകരണമില്ല. അപ്പൊ അമ്മയാണ് എന്നെ വളർത്തിയ. അങ്ങനെ അമ്മ എന്നെ കല്യാണമൊക്കെ ആലോചിച്ച് 21 വയസ്സിൽ എന്നെ കല്യാണമൊക്കെ ഇതാക്കി ശരിയാക്കി. അപ്പൊ അമ്മയും എന്റെ ഭാര്യയും രണ്ട് മക്കളും മാത്രമേ ഉള്ളായിരുന്നു. അടിപൊളിയായിട്ട് നല്ല അവിടെ എവിടെ വന്ന് തിരക്കിയാലും നമ്മളെ വീട് നല്ലതുപോലെ ജീവിച്ചോണ്ടിരുന്നാണ്. അങ്ങനെ ഇരുന്ന സമയ അമ്മയ്ക്ക് ഒരു പനി വന്നാണ് അമ്മ മരിച്ചത്. അപ്പൊ എന്നാലും ഇവള് നല്ല ഏതാണ് എന്റെ ഭാര്യ. നമ്മള് നല്ലോണം ജീവിച്ചോണ്ടിരുന്ന ഞാൻ സീറ്റിൽ ജോലിക്ക് പോയി. ഞാൻ തന്നെ ശമ്പളം എടുക്കണ തന്നെ 2-3 മാസം കൂടുമ്പോഴാണ് എടുക്കണം. അല്ലാതെ വെളിയിലേക്ക് വേറെ പണിക്ക് 15 ദിവസത്തെ പണിയാണ് ജൂനിയറിൽ ഉണ്ടായിരുന്നത്. അന്ന് ചില്ലറ പണിക്കൊക്കെ പോയി ചിലവ് പോകും. അങ്ങനെ നമ്മള് മാനുവായിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നു. സ്വന്തം എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയ്ക്ക് കൊടുത്ത 12 സെന്റിലാണ് ഒരു ചെറിയൊരു വീടും വച്ച് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഇപ്പോ. അതിൽ കിടന്നോണ്ട് ഞാൻ ഒരു വീട് വയ്ക്കാൻ വേണ്ടി ബേസ്മെന്റ് കെട്ടിയിട്ടിട്ടുണ്ട് ബാക്കിൽ. അപ്പോഴാണ് എന്റെ ഭാര്യ. അതെ, ഈ 12 സെന്റ് സ്ഥലത്തില് ഇപ്പൊ കുറച്ചും കൂടെ വലിയ നല്ല വീട് കെട്ടാനായിട്ട് ബേസ്മെന്റ് കെട്ടിയിട്ടായിരിക്കും. ഇതില് കിടന്നോണ്ട് ഇപ്പൊ ഒരു പക്ഷേ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ തന്നെ ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വയ്ക്കാന്ന് പറയുന്നത് ബാസ്മെന്റ് കെട്ടിയിട്ടായിരിക്കും. അവിടെ തന്നെ? ആ, അവിടെ തന്നെ. ആ വസ്തുവിന്റെ ഈ വീടിന്റെ ബാക്കിൽ. കുറച്ചും കൂടെ തർക്കേടില്ലാത്ത വീട്. ഒരു എന്ന് പറയാ ഇത് മണ്ണ് വെച്ച അപ്പോഴും ഒരു 10-30,000 രൂപയ്ക്കൊക്കെ അന്ന് വച്ചാണ്. അപ്പൊ ഇപ്പൊ കൊച്ചുങ്ങളൊക്കെ വളർന്നു വന്ന് ഓടൊക്കെ ആയതുകൊണ്ട് ചോരച്ച് എല്ലാം ഇടിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വയ്ക്കാനായിട്ട് ഞാൻ കെട്ടിയിട്ട സമയത്താണ് എന്റെ ഭാര്യ മരിച്ചത്. അപ്പൊ 17. നിങ്ങളുടെ മകൾക്കും മകന് എത്ര വയസ്സുണ്ട്? മോന് 16 വയസ്സായി. 16 വയസ്സ്? ഇപ്പഴ് 16 വയസ്സായി. ഇപ്പൊ 16? മോക്ക് ഇപ്പൊ 20 വയസ്സായി. ഇപ്പൊ 20 വയസ്സ്? 3 വയസ്സിന്റെ വ്യത്യാസം. മോള് എന്ത് ചെയ്യുന്നു ഇപ്പൊ? മോളിപ്പൊ കോളേജില് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഇപ്പൊ 3-ാം വർഷം തീരാറായി. മകൻ +2? മോൻ 10 പോയി. പാസ് ആയപ്പോ പഠിത്തത്തിന് അവൻ എത്തി മോശമാണ്. മാർക്ക് കുറവായതുകൊണ്ട് ജയിച്ച്, എന്നാലും എങ്ങും കിട്ടിയില്ല അവന്. അങ്ങനെ വീട്ടിൽ ചുമ്മാ അയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നത്തെ ബിൽഡിങ്ങിന്റെ പണി പഠിക്കാൻ പോവുകയാണ്. ബിൽഡിങ്ങിന്റെ പണി പഠിക്കാൻ പോകണം. കുഴപ്പമില്ലാത്ത നല്ല പണിയാണോ? കുഴപ്പമില്ല. അടുത്ത വർഷം പോവാന്ന് പറഞ്ഞു പഠിക്കാനേ. അപ്പൊ അവന്റെ ചെലവ് അവൻ ഈ ഇപ്പൊ ഞാൻ 2-ാമത് കല്യാണം കഴിച്ചോണ്ട് വന്നെങ്കിലും അവന് 10-250 രൂപ കിട്ടണ. അവൻ തന്നെ അവന്റെ കാര്യങ്ങളെല്ലാം നോക്കുകയാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചിനെ വിടുവില്ലായിരുന്നു. എന്റെ ആദ്യത്തെ ഭാര്യ ഉണ്ടായിരുന്നു, 20 വയസ്സ് കഴിയാതെ എങ്ങും വിടുവില്ലായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതാണ് അവൻ അങ്ങനെ പോയത്? ഭാര്യയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വരാളെ വന്നു. നിങ്ങൾ ഭാര്യ മരിച്ച എത്ര കാലം കഴിഞ്ഞിട്ടാണ്? അതിലും അതിലും ഒരു കുഴപ്പമുണ്ട്. 1 വർഷത്തിനകം വെച്ച കല്യാണം കഴിച്ചു. എന്താന്ന് പറഞ്ഞാൽ അമ്മക്ക് വ്യാപിച്ചു തരാൻ ആരുമില്ല. നമ്മളെ ബന്ധുക്കളെ ഭാര്യയിലെ ആൾക്കാരൊക്കെ വന്നാൽ അവര് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പൊ ഞാനും പിള്ളേർ മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ വെളിയിൽ നിന്ന് അങ്ങനെ മീനൊന്നും കൂട്ടൂല. വെളിയിൽ നിന്ന് അങ്ങനെ ആഹാരം കഴിക്കുന്ന കൂട്ടത്തിലല്ല. അങ്ങനെ ഞാൻ ആലോചിച്ച് എന്റെ ഇഷ്ടത്തിന് ചെയ്തതാണ് ഈ കല്യാണം. നിങ്ങൾ മക്കളായിട്ട് മക്കളായിട്ട് അന്വേഷിച്ച ആദ്യം അവരൊക്കെ ഇതൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ എന്റെ ഇഷ്ടത്തിന് അവര് നിന്ന് എന്റെ കൂടെ. അവരെന്നെ ശരിയെന്ന് പറഞ്ഞു, കഴിച്ചോളാൻ പറഞ്ഞു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവരെ സമ്മതത്തോടു കൂടിയാണ് കല്യാണം കഴിച്ചത്? കഴിച്ച അങ്ങനെ തന്നെ. എന്റെ മോന്റെ ഇത്തിരി എതിർപ്പുണ്ടായിരുന്നു, എന്നാലും പിന്നെ അവനെ സമ്മതിച്ചു. അല്ല, ഈ 10-17 വയസ്സുള്ളപ്പോഴാണ് നിങ്ങളുടെ മകളുടെ നിങ്ങളുടെ ആദ്യ ഭാര്യ മരിക്കുന്നത്. അപ്പൊ 3 വർഷമായി. ഇപ്പൊ പിന്നെ 2-ാമത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചപ്പോ നിങ്ങൾ കല്യാണം ആലോചിച്ചത് എങ്ങനെയാണ്? കല്യാണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ സിഐടിയിൽ പണിയാറ്റി നിന്നപ്പം ഇപ്പൊ ഇങ്ങനെ പെണ്ണൊക്കെ തിരക്കുകയാണപ്പോ എന്റെ ഒരു കൂട്ടുകാരനാണ് ഈ പെണ്ണിനെ കൊണ്ടുവന്ന് കാണിച്ചത്. അപ്പം അവിടെ ചെന്നെന്ന് പറഞ്ഞാൽ എന്നെക്കാളും പ്രായം കുറവാണ്. അങ്ങനെയാണല്ലോ വേണ്ടത്. 31 വയസ്സേ അവക്കായോ? നിങ്ങൾക്ക് എത്ര? എനിക്ക് 46 വയസ്സായി. 46? അതെല്ലാം അവിടെ പറഞ്ഞായിരുന്നു അന്ന്. അപ്പൊ അവക്ക് 2 മക്കളുണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്കും 2 മക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ 2 മക്കളുള്ളവരെ തന്നെ കെട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കും 2 മക്കളുണ്ട്. അപ്പൊ അവക്കും 2 മക്കളുള്ളതുകൊണ്ട് സാധാരണ വേറെ കുഴപ്പം വരില്ല എന്നുള്ള ഇതിലാണ് ഞാൻ കെട്ടിയത്. പക്ഷെ അത് 10 സെന്റ് പെരയിടം വരെ എഴുതി വെച്ച് എന്റെ ഓഹരി നമ്മളെ രണ്ടുപേരെയും പേർക്ക്. എന്താന്ന് പറയാ, ഞാൻ ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീഴ്ച വന്ന് എനിക്ക് എന്തെങ്കിലും പറ്റി പോയാലും അവർ വഴി ആയി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ 12 സെന്റ് സ്ഥലത്തിലെ 10 സെന്റ് എഴുതി? അത് വേറെ. അത് എൻ്റെ ആദ്യത്തെ ഭാര്യയിലാണ്. അത് അവക്കുള്ള മാത്രമാണ്. അത് ശരി. ഇത് എന്റെ അമ്മയിലെ ഓഹരി. ഓ, അത് ശരി. അമ്മയുടെ ഓഹരി നിങ്ങൾക്ക് ഉള്ളത്? അത് എത്ര സെന്റ് ഉണ്ട്? അത് 15-5 സെന്റ് ഒരാവശ്യമായിട്ട് അത് മുമ്പേ കൊടുത്തായിരുന്നു അമ്മയുള്ളപ്പോഴേ. പിന്നെ 10 സെന്റ് ബാക്കി ഉണ്ടായിരുന്നു. അമ്മ മരിച്ചെങ്കിൽ അവരെ പേർക്ക് തന്നെ കിടന്ന് അത് അങ്ങനെ തന്നെ നമ്മളെ 2 പേർക്ക് ആക്കിയതാണ്.
10 സെന്റ് സ്ഥലം നിങ്ങൾ രണ്ടുപേരും പേരിലുള്ളത്. അപ്പൊ നിങ്ങളിപ്പോ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് കല്യാണം കഴിച്ചത്? കഴിച്ചത്. അവരുടെ ഭർത്താവ് എങ്ങനെ എന്താണ്? അവരുടെ ഭർത്താവ് കളഞ്ഞിട്ട് പോയവനെയാണ്. കളഞ്ഞിട്ട് പോയതാണ്? ആദ്യം രണ്ട് കല്യാണം കഴിച്ചായിരുന്നു സാറേ. ആര്? ആദ്യം ഒരു കല്യാണം കഴിച്ച് അവള് പിണങ്ങിഞ്ഞ് വീട്ടിൽ വന്ന അതിലൊരു കൊച്ചുണ്ട്. ഞാൻ പിന്നീടാണ് അറിയണത് രണ്ട് കല്യാണം കഴിച്ചാണ് രണ്ട് മക്കളുള്ളതാണ്. ഒരു കല്യാണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ രണ്ടാമത് വേറെ ഒരാളെ കൂടെ പോയി ഒരു കൊച്ചുണ്ട്. അങ്ങനെ രണ്ട് മക്കളാവുണ്ട് ആണ് ഒരു പെണ്ണു. അപ്പൊ ആദ്യത്തെ ഒരു കല്യാണത്തിൽ അതെന്താ പോവാൻ കാരണം? അത് അവർക്ക് അറിയോ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. നിങ്ങളോട് പറഞ്ഞിട്ടില്ല? അത് എന്ന് പറഞ്ഞാൽ എന്റോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ സഹോദരി പറയും പോലെ അവളെ ഭർത്താവ് കേൾക്കുള്ളൂ, അങ്ങനെ അവിടെ നിൽക്കാക്കൂലെന്നാണ് പറഞ്ഞു വന്നത്. ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് എനിക്ക് അറിയത്തില്ല. രണ്ടാമത്തെ ഇതുപോലെ അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് അവള് മറ്റേ സയൻസ് മേളയിലൊക്കെ ജോലിക്ക് പോകും. അങ്ങനെ കണ്ട് കമ്പനി അടിച്ച് സ്നേഹിച്ച് വേറെ അവൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇവളെ സ്നേഹിച്ച് ഇവള് ഗർഭിണിയായി. ഗർഭിണിയായ ശേഷം പോലീസ് സ്റ്റേഷനിൽ കേസായി വന്നപ്പോൾ അവന് വേറെ ഭാര്യയുണ്ട്. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ വച്ച് അവൾക്ക് വേറെ ഒരു കൊച്ചുമുണ്ട്, ഒരു ഭാര്യയുണ്ട്. അങ്ങനെ അവള് ആ കൊച്ചിൻ്റെ ഇത് വെച്ച് മാറിയെന്നാണ് എൻ്റെ പറഞ്ഞത്. ആ കൊച്ചുള്ളതുകൊണ്ടേ അവനെ വേണ്ട, ആ കൊച്ചിൻ്റെ കൂടെ പോട്ടെന്ന് പറഞ്ഞ് മാറിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് രണ്ടാമതുള്ള ഒരു കൊച്ചെന്ന് പറഞ്ഞു. ഇതൊക്കെ നിയമപരമായിട്ടാണോ പലതും സംഭവിച്ചില്ല? ഇതൊന്നുമില്ല, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ വാനാരം പഞ്ചായത്തിൽ, അവള് പുളിമാത്ത് പഞ്ചായത്തിലുമാണ്. അപ്പം ഞാൻ രേഖപ്പെടുത്താൻ വേണ്ടി വാനാരം പഞ്ചായത്തിൽ പോയി. അപ്പം ആദ്യം കല്യാണം കഴിച്ച് എൻ്റെ രേഖ എങ്ങനെയാണ് തീർത്തതെന്നുള്ള അതിൻ്റെ രേഖ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വേറെ പ്രശ്നമില്ല, എൻ്റെ ഭാര്യ മരിച്ച അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ അവൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരു അമ്പലത്തിൽ വെച്ച് കെട്ടിയതിൻ്റെ രേഖയുണ്ട്. ഇതിപ്പോ അത് അല്ല, നിങ്ങളുടെ കല്യാണം അല്ല ഞാൻ ചോദിക്കുന്നത്. ആദ്യത്തെ ഇത് എന്നാ പറഞ്ഞു? ആദ്യം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭാര്യയുടെ ആദ്യത്തെ കല്യാണം ഒന്നിനും ഒരു രേഖയില്ല. അല്ല, അതിനൊന്നും രേഖയില്ലാത്തതുകൊണ്ട് ഇവരുടെ രജിസ്ട്രേഷനും നടന്നിട്ടില്ല. അല്ല, ഇവരുടെയും അതുകൊണ്ട് രേഖയില്ല. പക്ഷെ അമ്പലത്തിനെ വെച്ച് കല്യാണം കഴിച്ചോ എന്നുള്ളതിന്റെ ഒരു രേഖ ഇയാളുടെ കയ്യിലുണ്ട്. മറ്റത് അതുമില്ല. അവളെ കുറ്റപ്പെടുത്തണല്ല, നടന്ന കാര്യങ്ങളാണ്. മനസ്സിലായി ഞങ്ങൾക്ക്. ഇത് നടന്ന കാര്യങ്ങൾ ഇപ്പൊ എന്റെ കയ്യിലും ചിലപ്പോ തെറ്റൊക്കെ കാണും എന്ന് പറഞ്ഞ ഒരാളെ മാത്രം നമ്മളെ കുറ്റപ്പെടുത്തി. ഒരു പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളോട് അതല്ല സാറിനോട് ഞാൻ പറയാം. ഞങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് വല്ലതും അവസാനം ഒരു നിർദ്ദേശമോ ഇല്ല ഉപദേശമോ ഇല്ല ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ വശങ്ങളും അറിയണം. അത് മാത്രം വേണ്ടി ചോദിച്ചത്, ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇവിടെ വരൂലേ, ഒരു സമാധാനമല്ലേ എനിക്ക്. ഒരു പക്ഷേ എൻ്റെ പിള്ളേരെ ഞാൻ നേരെ ആക്കിക്കൊണ്ട് വരുമ്പോൾ എവിടെ കയറിക്കോണേലും ഈ എനിക്ക് എല്ലാവരും വേണം താനും, പക്ഷേ ഇവരെല്ലാം കൂടെ ഒത്തു നിൽക്കുകയില്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനാണ് ഇറന്ന് വിഷമിക്കണം. എനിക്ക് എൻ്റെ മക്കളെ കളഞ്ഞിട്ട് എവിടെ അടുക്ക പോയി ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. ആളുകളെ എന്നെ കൊല്ലും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ജീവിച്ചിരുന്നിട്ടും കാര്യം, എൻ്റെ കൊച്ചുങ്ങളെ എന്നെ നോക്കാനാണ് കൊണ്ടുവന്നത്. എന്നാലും ഇത്രയും വലുതായതുകൊണ്ട് അവരെ നോക്കണ്ട. എന്നാലും അവർക്കൊരു ചെറിയ കൂട്ട്. അതെന്താ അങ്ങനെ അല്ലാതെ ആവാനുള്ള കാരണം അറിയോ നിങ്ങൾക്ക്? ആദ്യം വന്ന് ഒരു ഒരു മാസത്തിനാകുമ്പോൾ വെച്ച് തന്നെ പിള്ളേരുമായിട്ട് പിണങ്ങി. കാരണം അങ്ങോട്ട് വെച്ചിട്ട് അവർ സംസാരമായി. ഇത് ഒരു എവിടെ അനിയത്തി എല്ലാം കൂടെയൊക്കെ അവിടെ വന്നങ്ങ് നിന്ന് ആ വീട്ടിൽ. അങ്ങനെ ആയപ്പോൾ പിള്ളേരേക്ക് അതൊരു ബുദ്ധിമുട്ടായി. അങ്ങനെ ഒരു സംസാരമായി. അവസാനം പിള്ളേര് ആയിട്ട് വഴക്കായി. അല്ല, നിങ്ങളുടെ ഭാര്യയുടെ അനിയത്തി അവിടെ വന്ന് താമസിച്ചു? അവരെല്ലാരും കൂടെയൊക്കെ അവിടെ വന്നു. വെറുതെ വേറെ വന്നിട്ട് അവര് ഇത്തിരി ദിവസമൊക്കെ അവിടെ നിന്ന്. എത്ര ദിവസം? ഏതാണ്ട് ഒരാഴ്ച വരെയൊക്കെ നിന്നു. അത് നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമായില്ല? അത് തന്നെ, അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി. അവസാനം ബുദ്ധിമുട്ടെന്ന് പറയുമ്പോ എന്ത് സ്ഥലം പറയാൻ? ഒരു വീട്ടിൽ അവർക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഇതായി. അവർക്ക് വീട്ടിൽ കയറി വന്നാൽ അവർക്ക് ഇത് ടി വി കാണാനാ, അങ്ങനെയൊക്കെ അവർ എപ്പോഴും 24 മണിക്കൂറും അതൊക്കെ കണ്ടു. അപ്പോൾ അവർക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാതായപ്പോൾ അവർ ചില ചെറിയ ഇത് വഴക്കായ ഇവർ അത് ഏറ്റു പിടിച്ച് ഭയങ്കര വഴക്കായി. എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഒന്നും ചെയ്യാൻ വയ്യാത്ത കണ്ടീഷനായി. എനിക്ക് അവരും വേണം, ഇവരും വേണം. അല്ല, ഇതിപ്പം ഈ അനിയത്തി വന്ന് താമസിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച വരെ ഇവർക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല, ഒന്നുമില്ല. അവർ പോവാൻ ഉദ്ദേശിച്ചിരുന്നില്ലേ? ഇവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ എൻ്റെ ഇപ്പം കെട്ടിയ പെണ്ണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവളോട് അവിടെ നിന്ന് ജോലിക്ക് പോകാനൊക്കെയാണ് അന്ന് അവളോട് പറഞ്ഞത്. അങ്ങനെയൊക്കെ പിള്ളേർ കേട്ടപ്പോൾ. അനിയത്തി മാത്രമേ ഉള്ളൂ, അനിയത്തിയുടെ കുടുംബം ഒരു കൊച്ചു ഉണ്ടായിരുന്നു. അപ്പൊ അനിയത്തിയുടെ ഭർത്താവോ? അതും അതാ ഇതാണ് സാറേ, അങ്ങനെ അതും പോയി. അതൊക്കെയാണ് കൊള്ള കേസ്. പിന്നെ നാണം കെടുത്തി. ഇതൊന്നും നിങ്ങൾ അറിയാതെയാണോ കല്യാണം? കല്യാണം കഴിഞ്ഞ ശേഷമോ ഞാൻ അറിഞ്ഞോളൂ.
അതുവരെ അറിയില്ലായിരുന്നു. ഈ കുടുംബത്തെ കുറിച്ച് അറിയില്ലായിരുന്നു. എങ്കിൽ പോകില്ലായിരുന്നല്ലോ, ആരെങ്കിലും ട്രെയിനിന്റെ തല കൊണ്ട് വെച്ചു കൊടുക്കും. പക്ഷെ പറ്റിപ്പോയി. ആ ഭാര്യ നിങ്ങളോട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഉള്ള ഭാര്യ എന്റെ കൂടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതാണ് കാര്യം, നമ്മൾ ബന്ധുക്കളായിട്ട് സഹകരിച്ചുകൂടാ. അവള് പറയണ ഒരു മൊബൈൽ ഞാൻ തന്നെ മേടിച്ചുകൊണ്ട് വന്ന അതിൻ്റെ ഞാൻ എടുക്കുന്ന സിമ്മ അവളെടുത്തിട്ട് അവള് തരണ സിമ്മ ഞാൻ ഇടണം എൻ്റെ ബന്ധുക്കളോടെ മിണ്ടി കൂടെ. ബന്ധുക്കളോടെ മിണ്ടാത്ത കാര്യമെന്ന് പറഞ്ഞാൽ അവള് പറയുമായിരിക്കും എൻ്റെ മോളെ ഈ കല്യാണം ആലോചിച്ച് വെച്ചേക്കണം, അത് അവൾക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഈ ഇപ്പോഴും ഈ ഒരു വിഷയം ആവാ. ഇപ്പൊ ഇന്ന് 22 ദിവസമായിട്ടേ ആയുള്ളൂ. 22 കല്യാണം ആലോചിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് അവര് കുറച്ച് സ്നേഹത്തിലും ആയതുകൊണ്ട് ചിലപ്പോ സ്വാതന്ത്ര്യം കൂടുതൽ എടുത്ത് കല്യാണത്തിന് മുമ്പ് തന്നെ കുറച്ച് കൂടുതൽ ഇടപഴകാനുള്ള ഒരു അത് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് അവർ ചിലപ്പോൾ അത് വിലക്കിയിട്ടുണ്ടാവാം. ആ അത് നല്ല കാര്യം തന്നെ ചെയ്യണം. പക്ഷെ അത് വെച്ചാണ്, പക്ഷെ അമ്മയുടെ ആ സാധനം അല്ല പക്ഷെ അവളെ ആ പെരുമാറ്റം ഇതിൽ അത് ഇല്ലാതാക്കാനാണ് ഉള്ള ഇതാണ് എൻ്റെ എൻ്റെ മനസ്സ് പറയുന്നത്. അതുപോലെ ഒരു അമ്മയാകുമ്പോ അവപ്പൊ രണ്ടാമത് അമ്മയായാലും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അത് പറയണ നല്ല കാര്യം തന്നെ. പക്ഷെ അതിനുള്ള തെറ്റ് ഞാൻ നോക്കിയതിനൊക്കെ കാണാനല്ലേ. എൻ്റെ മോൾ അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവളെ അങ്ങനെ ഉള്ളതാണ്. ഞാൻ എന്നെ പറഞ്ഞ മനസ്സ് മാറി പോയ ഇതാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആളുകളെ കൊണ്ട് അതൊന്നും പറയിക്കല്ലോ മോളെ. അപ്പൊ അവള് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പപ്പ എനിക്ക് എന്റെ കാര്യം നോക്കാറിയാന്നാണ് അവള് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ഇവര് ഒത്തിരി ഫോണൊക്കെ ചെയ്യും, അത് എന്നെ ഇപ്പം വിലക്കം ചെയ്തൊക്കെ വെച്ചേക്കും. നിങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ ശരിക്കും അറിയില്ല. ഇല്ല വേറെ കുഴപ്പമില്ല. അല്ല വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇവര് ചിലപ്പോ നിങ്ങൾ ഒരു ഒരു വീട്ടിലൊരു സ്ത്രീ നിൽക്കുമ്പോൾ ആ ഒരു സ്ത്രീന് പലതും കാണും. ജോലിക്ക് പോകുന്ന നിങ്ങൾ പലതും കണ്ടില്ല എന്ന് വരും. അപ്പൊ നിങ്ങൾക്ക് ഇത് ആരെ വിശ്വസിക്കാന്ന് നിങ്ങൾക്കും പറയാൻ പറ്റില്ല. നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ മകൾ പറയുന്നതിലാണ് വിശ്വാസം. എന്നോടേം പറഞ്ഞോളൂ അങ്ങനെ. അപ്പൊ ഞാനും അങ്ങനെ പറഞ്ഞ് വിലക്കിയിട്ടുണ്ട്. അങ്ങനെ നീ കൂടുതൽ ഫോൺ വിളിക്കുകയും അങ്ങനെയൊന്നും ചെയ്യാൻ. അല്ല ഫോൺ വിളിയിൽ കൂടുതലുള്ള ഒരു അടുപ്പം കാണിച്ചതായിട്ടാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് പറഞ്ഞത് അല്ലേ. അതിന്റെ പേരിലാണ് വിലക്കിയത്. അവിടുന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതാണ് കൂടുതൽ പിള്ളേരുമായിട്ട് ആദ്യതായത്. എന്നാലും അതിപ്പോ കുഴപ്പമൊന്നുമില്ല. അവര് നല്ല രീതിയിൽ തന്നെ ഇപ്പൊ എന്റെ മോളെ നല്ലോണം തന്നെ അവരോട് സഹകരിച്ചൊക്കെ. എന്റെ ഈ ഒരു പൊടി എനിക്ക് ഒരു ഒരു പൊടി കൊച്ചുണ്ട്. ആ കൊച്ചിനെ തന്നെ ഇതാക്കിയെന്ന് പറഞ്ഞാൽ ഇവിടെ അടങ്ങി വീട്ടിൽ നിൽക്കാൻ വേണ്ടിയാണ് എന്റെ ഒരു ഇത് ഒരു കൊച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു പൊടി കൊച്ചെന്ന് പറഞ്ഞാൽ വെറും 14 മാസമാണായ അവൾക്ക് ഒരു മോള്. അത് എത്ര ഇതായാലും ഞാൻ ഒരിക്കലും അവളെ ഞാൻ കളയില്ല. എത്ര കഷ്ടപ്പെടാൻ എൻ്റെ മക്കൾ അതേപോലെ തന്നെ അവരും കാണണം എൻ്റെ മക്കൾ. ഇപ്പം വേറെ ഒരു വിഷയവും ഇല്ല. ഇതാണ് സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെ ബന്ധുക്കളോടെ മിണ്ടിക്കൂട. അവള് പറയണ അവള് പറയുന്നതോടെ നമ്മൾ ജോലിക്ക് പോകും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ സാറേ ജീവിക്കണം. പിന്നെ അവള് എന്നെ തന്നെത്താൻ വഴക്കുണ്ടാക്കിച്ചിട്ട് എന്നെ അടുപ്പിക്കാൻ പല രീതിക്ക് നോക്കും. എന്നെ കൊണ്ട് അടുപ്പിച്ചിട്ട് അവൾക്ക് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു വിഷയം വരാമ്പോൾ ഞാൻ ഇറങ്ങി അങ്ങ് വെളിയിലോട്ട് അങ്ങ് ബന്ധുക്കളെ വീട്ടിലാത്ത തന്നെ. അപ്പോൾ അവിടെ വന്ന് അവരുമായിട്ട് വഴ കൂടി എന്നെ എന്നെ വിളിച്ചുകൊണ്ട് വരും. ഇപ്പം അങ്ങനെയാണ് ഇപ്പോൾ നടന്നത്. അല്ല വേറെ അങ്ങനെ ഉള്ള എന്നെ സംഭവിച്ചാൽ അവിടെ വന്ന് ആരോടെ തിരക്കിയാലും അറിയാം. ഞാൻ അങ്ങനെ ഒരു കുഴപ്പക്കാരനല്ല. നിങ്ങൾ ഏതെല്ലാം CIT ജോലി ഉള്ള ഇതായിരുന്നു. ഞാൻ എനിക്ക് 70 സേവിക്കുന്ന സ്വഭാവം ഉണ്ടോ? ഞാൻ സാറേച്ച കുടിക്കുമായിരുന്നു. അതിൽ കുടിക്കും കുടിക്കും എന്ന് പറഞ്ഞ് എന്നും കുടിക്കൂല. കടുത്ത ജോലിയൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ കുടിക്കുമായിരുന്നു. അപ്പൊ എവളിപ്പോ ഇങ്ങനെ ഒരു വിഷയം ആയപ്പോ ഇപ്പൊ തല്ലിയിട്ടുണ്ടോ ഈ ഭാര്യനെ? ആ വന്ന ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉള്ള സംസാരം ആയപ്പോ ഒരടിയൊക്കെ കൊടുത്ത അതിന് അനുഭവം കിട്ടുകയും ചെയ്തു. തിരിച്ചു തന്നെ അടിക്കും, തിരിച്ചടിക്കും. അപ്പഴേ ഞാൻ അത് ഒരാള് നമ്മക്കിപ്പോ പെണ്ണുങ്ങളുടെ ആവശ്യമില്ല തല്ലേണ്ടി. അങ്ങനെയാണെങ്കിൽ കെട്ടിക്കൊണ്ടു വരാം. നമ്മള് ജോലി കൊടുത്ത് നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിൻ്റെ ആ രീതിക്ക് ആണ് പോയാൽ കുഴപ്പമില്ല. നമ്മള് ഒരിക്കൽ അടിച്ചപ്പോ അത് പ്രതികരിച്ചു. പിന്നെ നമ്മൾ ആ വഴിക്ക് പിന്നെ പോയില്ല. ഈ പ്രസവിച്ച് ആ ഈ പൊടി കൊച്ചിട്ട് 45 ദിവസം ആയപ്പം ഇതുപോലെ പ്രശ്നം ഉണ്ടായി. ഇറങ്ങിയവൾ കാരേറ്റ് പാലത്തിൻ്റെ അവിടെ ആറ്റി ചാടാൻ പൊക്കളഞ്ഞു. ആറ്റിക്കിടന്നു ആറ്റിലെ ആറ്റി എടുത്ത് ചാടാൻ വേണ്ടി കൊച്ചിനെ എടുത്തുകൊണ്ട് പൊക്കളഞ്ഞു വീട്ടിൽ നിന്ന്. ഇതുപോലെ വഴക്കൂടി. അപ്പം നമ്മൾ വെളിയിലിറങ്ങി വേറെ അവിടെ അയലോകത്തുള്ളവരോട് സംസാരിച്ചുകൊണ്ട് ഇവള് ബാക്കിൽ കൂടി ഇറങ്ങിപ്പോയി. ആരും കണ്ടില്ല അവിടെ. അത്രയും നോക്കി എന്നാലും അറിഞ്ഞില്ല. പാക്കിയം പോലെ ഒരു ആട്ടോക്കാരൻ നല്ലൊരു മനസ്സുള്ളവനായതുകൊണ്ട് അപ്പം നേരത്തെ കയറ്റി കിളിമാല സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പം വെഞ്ഞാറോട് സ്റ്റേഷൻ പാലത്തിൻ്റെ ഇപ്പുറമായതുകൊണ്ട് വെഞ്ഞാറോട് സ്റ്റേഷൻ ആയതുകൊണ്ട് അവർ പറഞ്ഞ് വെഞ്ഞാറോട് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അങ്ങനെ അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഇവളെ ഇവളെ തളർന്നൊക്കെ അങ്ങ് ഇതായി. അവിടെ നിന്ന് പോലീസുകാർ നമ്മളെ ഭാവനാർ ആശുപത്രി കൊണ്ടുവന്ന് ട്രിപ്പൊക്കെ എത്തിയിട്ട് അപ്പം ഇവളെ ഞാൻ അടിച്ചാണ് അവൾ പോയെന്നാണ് പറഞ്ഞത്. ഒരു അടിയൊക്കെ കൊടുത്തന്ന് അത് യഥാർത്ഥം തന്നെ ആ സംസാരത്തിൻ്റെ ഇതിലാണ് കൊടുത്തത്. അപ്പോൾ പോലീസ് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് പിള്ളേർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, അങ്ങനെ തന്നെ വേണ്ട, നമുക്ക് നാളെ എന്തെങ്കിലും ചെയ്യാം അതൊക്കെ പറഞ്ഞ് എന്നെ പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ച് അത് വീട്ടിൽ വിട്ടു. അന്ന് ആറ്റിച്ചാടാൻ പോയതാണ്. അന്നല്ലേ അന്നാത്തതിന് ഇങ്ങനെ ആത്മഹത്യയിൽ ഇതുമുണ്ട്.
പിന്നെ പെട്ടെന്ന് രാഷ്ട്രീയമായും കൈ ഇരിക്കണ എന്തെങ്കിലും കിട്ടിയാലും എടുത്തു വെച്ചൊക്കെ അടിക്കുകയൊക്കെ ചെയ്തു. എന്നാ ആള് സ്നേഹവുമാണ്, ഒരു സമാധാനമില്ല എനിക്ക്, അത്രേ ഉള്ളൂ. അപ്പൊ എവളോടാ ഞാൻ പറഞ്ഞേക്കണേന്ന് പറഞ്ഞാൽ ആയി ഒരു പണിക്ക് പോകണമെന്നാണ് പറഞ്ഞ കൊത്ത പണി. അവള് അറിഞ്ഞാ വിടൂല, നിങ്ങൾക്ക് അറിയാം അറിഞ്ഞാൽ വിടില്ല, വിടൂല. അത് അറിഞ്ഞോണ്ട് നിങ്ങൾ ഈ കള്ളം പറഞ്ഞ് പോണ്ട കാര്യം എന്താ എന്ന് പറഞ്ഞാൽ വേറെ പണിയില്ല സാറേ. എങ്ങനെയോ നാല് വാക്കിനും കടം എങ്ങനെയെങ്കിലും കടം തീർക്കാൻ വേണ്ടി പോയാണ്. ഇപ്പൊ ഈ വീട്ടിൽ ഇരിക്കുന്ന ആ പെണ്ണെ ഞാൻ വേറെ എന്തെങ്കിലും അതിന് പോയാണ് പ്രശ്നം ഉണ്ടാക്കിയ കുഴപ്പമില്ല. ഇത് ജോലിക്കല്ലേ പോയാ അവക്കും കൂടെ വേണം. കുഞ്ഞമ്മയും ഇവരൊക്കെ ആയിട്ട് തെറ്റി, ഇപ്പൊ മിണ്ടാട്ടവും ഇല്ല, തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നില്ല, സഹകരണവും ഇല്ല. ദ മേജർ ഇഷ്യൂ ഇവർ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് ആ മകളുമായിട്ടാണ് ഇഷ്യൂ. അവരെനിക്ക് ജോലിയാണ് വിളിച്ചത്, നീ അവരെ എന്തിനാണ് പള്ളി വിളിക്കണം എന്ന് പറഞ്ഞ് ഇതാ ഒരു വഴക്കൂടി നമ്മൾ തന്നെ. അപ്പോൾ ഇവള് അവിടെ ഒരു സാധനങ്ങളെല്ലാം എടുത്ത് പൊട്ടിക്കാൻ തുടങ്ങി. ഞാൻ പിന്നും എന്തെങ്കിലും പറയണമെങ്കിൽ അടുത്തൊരു ബക്കറ്റ് എടുത്തപ്പോൾ ഞാൻ വന്ന് പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞാൻ പയ്യെ ഇറങ്ങി എൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിൽ പോയി. അവിടെ വന്ന് ഇങ്ങോട്ട് വാടാന്നാണ് എന്നെ വിളിച്ചത്. എന്ന് പറഞ്ഞാൽ അവൾ ഇങ്ങനെ എൻ്റെ ഉടുപ്പി പിടിച്ചു, ഉള്ള ആരും വേണേ പറയണം, ഇങ്ങനെ പിടിച്ചിട്ടു. അവളെ കയ്യിലൊരു പിച്ചാത്തി വന്നു, അവള് ചാവും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ പല വില എന്തിനാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് അവളെ അടുപ്പിച്ചിട്ട് അവൾക്ക് കേസ് കൊടുക്കും. കിളിമാൻ്റെ ചേട്ടൽ നമ്മൾ വിളിച്ചിട്ടൊക്കെ പോയില്ലേ, എന്നൊന്നും എല്ലായിടത്തും പോയി പോയി തളന്ന്, അതുകൊണ്ട് പോവാത്തേന്ന് കിളിമാൻ്റെ ചേട്ടല്. നിങ്ങൾ അവിടെ താമസിച്ചുകൂടാന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@ amrita tv.com.